ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റ് ബഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു കാരമൽ പുഡിങ്ങുമായിട്ടാണ്. വളരെ ഈസിയായി തയ്യാറാക്കാം. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കാരമൽ തയ്യാറാക്കാം. ഒരു ഫ്രൈ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളവും 1/2 കപ്പ് ഷുഗറും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നതുവരെ ചെറിയ തീയിലിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോവും. ഇപ്പോൾ ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഒരു ഹീറ്റ് റെസിസ്റ്റീവ് ആയിട്ടുള്ള കപ്പിലേക്ക് 1 ടീസ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കുക. ഗ്ലാസ് ബോൾ ഇല്ലെങ്കിൽ സ്റ്റീൽ ബോൾ ആയാലും മതി. ഇനി നമുക്ക് പുഡിംഗ് മിക്സ് തയ്യാറാക്കാം. ഇതിനായി 3 എഗ്ഗ്, 1/2 കപ്പ് ഷുഗർ, 400 ml മിൽക്ക്. നേരത്തെ കാരമൽ തയ്യാറാക്കിയ ഫ്രൈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കാരമൽ ഒന്ന് ഉരുക്കിയതിന് ശേഷം നമ്മുടെ മിൽക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ചെറുതാക്കി ചൂടാക്കിയെടുക്കുക, തിളക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പാല് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. മുട്ട നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് പതയാൻ പാടില്ല. അതിലേക്ക് 1/2 കപ്പ് ഷുഗറും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള മിൽക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഈ പാലൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് ഓരോ കപ്പിലേക്കും ഒഴിച്ചു കൊടുക്കുക. ഒരു പോട്ടിൽ ആദ്യം ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുക. അതിന് മുകളിൽ ഓരോ ബൗൾസും ഇതുപോലെ വെക്കുക. ഇനി കപ്പിൻ്റെ ഒരു 1/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു പാത്രം കൊണ്ട് അടച്ചു വെക്കുക.
ഇനി ഈ പോട്ട് അടച്ചു വെച്ച് ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക. ബേക്ക് ചെയ്തതിന് ശേഷം ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.